ബാംഗ്ലൂരിനെതിരെ 6 വിക്കറ്റിനായിരുന്നു ചെന്നൈ വിജയം. 6 വിക്കറ്റിന്റെ വിജയം എന്നത് മാത്രമല്ല, അത് നേടിയ രീതിയാണ് ചെന്നൈ ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്നത്. കഴിഞ്ഞ സീസണിൽ ചെന്നൈക്ക് സംഭവിച്ചതെന്ത്? ടൂർണമെന്റിന്റെ പാതിയായപ്പോൾ തന്നെ ചെന്നൈ പ്ലേ ഓഫ് കാണില്ല എന്ന് കഴിഞ്ഞ സീസണിൽ ഏകദേശം ഉറപ്പായിരുന്നു. ചെന്നൈ ആദ്യമായി പ്ലേ ഓഫ് കാണാതെ പുറത്തായതും 2020 തന്നെ. എന്തായിരുന്നു ചെന്നൈക്ക് സംഭവിച്ചത്? കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആ ടീമിന്റെ മാച്ച് വിന്നേഴ്സായ ചിലരുടെ ഫോമില്ലായ്മ, ഒപ്പം റെയ്നയുടെ അഭാവം, ധോണി ഉൾപ്പെടെയുള്ളവർക്ക് തിളങ്ങാൻ സാധിക്കാതെ പോയത്, ബ്രാവോയുടെ കാര്യമെടുത്താൽ പരുക്ക്, പിന്നെ പഴയ ഫോമിന്റെ നിഴലിൽ മാത്രമായിരുന്നു ബ്രാവോ. പക്ഷേ ഈ സീസണിലേക്ക് എത്തുമ്പോൾ ആ കുറവുകളെല്ലാം ചെന്നൈ പരിഹരിച്ചിരിക്കുന്നു. ധോണിയുടെ ഒരു വലിയ ഇന്നിംഗ്സ് ഇതുവരെയും ഈ സീസണിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ രണ്ടാം പാദത്തിലെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശ്രദ്ധിക്കുക. കഴിഞ്ഞ സീസണിലെ പോലെ മിസ് ഹിറ്റുകൾ ഇല്ല. പഴയതുപോലെ ആത്മവിശ്വാസത്തോടെ ധോണി ബാറ്റ് ചെയ്യുന്നു, പന്ത് മിഡിൽ ചെയ്യുന്നു. ബാംഗ്ലൂരിനെതിരെ നേടിയ രണ്ട് ബൗണ്ടറികൾ ധോണി സമ്മർദ്ദമില്ലാതെ തന്നെ ബാറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഒപ്പം നോൺ സ്ട്രൈക്കിൽ ഉണ്ടായിരുന്നതാകട്ടെ റെയ്നയും. റെയ്നയും ഫോമിലേക്ക് ഉയർന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. 10 പന്തിൽ 2 ബൗണ്ടറിയും ഒരു സിക്സറും അടക്കം 17 റൺസ്. ധോണിയും റെയ്നയും പുറത്താകാതെ നിന്ന് ഫിനിഷ് ചെയ്യുകയായിരുന്നു. ഏറെക്കാലത്തിന് ശേഷമാണ് ധോണിയും റെയ്നയും ഒരുമിച്ച് ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുന്നത് ചെന്നൈ ആരാധകർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജയം അവർക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാകുന്നു. ഒപ്പം മാൻ ഓഫ് ദി മാച്ച് നേടിയ ബ്രാവോ, ഡെത്ത് ബോളിംഗിലെ ആ പഴയ മാജിക് വീണ്ടും ബ്രാവോയ്ക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നു. കോഹ്ലിയും പടിക്കലും മികച്ച തുടക്കം നൽകിയപ്പോൾ ഒരുവേള 200 പോകും എന്ന് തോന്നിപ്പിച്ച ബാംഗ്ലൂർ സ്കോർ 160 താഴെ പിടിച്ചു നിർത്തിയത് ബ്രാവോയുടെ ഡെത്ത് ഓവറുകളാണ്. 4 ഓവറിൽ 24 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തിയ ബ്രാവോ ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച്. എന്താണെങ്കിലും ചെന്നൈ താരങ്ങൾ എല്ലാവരും തന്നെ ഫോമിലേക്ക് ഉയർന്നിരിക്കുന്നു. പഴയതുപോലെ ഡെപ്ത് ഉള്ള ബാറ്റിംഗ് ലൈനപ്പ്, മികച്ച ഡെത്ത് ബോളിംഗ്. വിജയത്തോടെ ചെന്നൈ പോയിന്റ് ടേബിളിലും ഒന്നാമതെത്തി. 9 മത്സരങ്ങളിൽ നിന്നും 14 പോയിന്റുകളുമായി, 7 വിജയങ്ങളും 2 പരാജയങ്ങളും. ചെന്നൈ പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. പ്ലേ ഓഫിൽ പ്രവേശിക്കാൻ ഇനിയുള്ള 5 മത്സരങ്ങളിൽ വേണ്ടത് ഒരൊറ്റ വിജയം മാത്രം.